ഹലോ ഗൈസ് വെൽക്കം ടു മല്ലു വിക്കനേസ്കയർ മല്ലു വിക്കനേസ്കേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വാസിറിക്സിൻ്റെ സ്മാർട്ട് ടോക്കൺ ഫണ്ട് അതായത് എസ് ടി എഫ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നാണ് പറഞ്ഞു തരുന്നത് ഷെയർ മാർക്കറ്റും അതൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ട്രേഡിംഗ് ഫീൽഡ് വരുന്നവരാണെങ്കിലും എല്ലാവരും കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് സോ മ്യൂച്വൽ ഫണ്ട്സ് ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എൻ എസ് ഐ ബി സി അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട് സോ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ടാവും നമുക്കത് കമ്പനീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും സോ അത് ട്രേഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ അവർ മാസം മാസം നമ്മൾ കുറിയ കിടക്കുന്ന പോലെ ഓരോ മ്യൂച്വൽ ഫണ്ടിനത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അതല്ല മാസമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ടൈമിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലുള്ള മാനേജർമാർ നമ്മുടെ പൈസ വെച്ച് അവർ ട്രേഡ് ചെയ്യും ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കും അവർ അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ഉള്ള നല്ല പഠിപ്പ് മറിവുകൾക്കുള്ള ആൾക്കാരായിരിക്കും അത് മാനേജ് ചെയ്യുന്നുണ്ടാവും അവരായിരിക്കും ഫണ്ട് മാനേജർ മാനേജറായിരിക്കുന്നുണ്ടാവും ഓരോ മ്യൂച്വൽ ഫണ്ടിനെ സോ നമ്മൾ ആ ഒരു നല്ല ഫണ്ട് മാനേജറൊക്കെ നോക്കി നല്ല പെർസെൻറ്റേജ് തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക സോ അതേ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ക്രിപ്റ്റോൻ്റെ കേസിൽ വന്നിരിക്കുന്നത് ക്രിപ്റ്റോൻ്റെ കേസിൽ അങ്ങനെ വളരെ കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളറ്റിലിറ്റി തന്നെ ആയിരിക്കാൻ കാരണം എന്നാൽ വാസിക്സിനകത്ത് അങ്ങനെ ഒരു അവൈലബിൾ ഉള്ള സംഭവമാണ് ഈ എസ് ടി എഫ് എന്ന് പറഞ്ഞ സാധനം എസ് ടി എഫ് എന്ന് പറയുന്നത് സ്മാർട്ട് ടോക്കൺ ഫണ്ടാണ് അത് നിങ്ങൾക്ക് ഇവിടെ വാസെക്സിനകത്ത് ഒന്ന് ഇനി ഇവിടെ കാണാം നമ്മുടെ യു എസ് ഡി ടി ഡബ്ല്യു ആർ എക്സ് പി ടി സിയിലെ പേര് പി ടി പി ഒക്കെ വരുന്നിടത്ത് ഇവിടെ എസ് ടി എഫ് എന്ന് പറഞ്ഞ് കാണാം സോ ഇതെന്താണ് നിങ്ങൾക്ക് വായിച്ചോക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വായിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോയിൻ്റെ പേരായിട്ടാണ് കാണുന്നത് എസ് ഓ എക്സ്മിൻ്റ് സോളോ എക്സി ബി ഇതെല്ലാം പറഞ്ഞ് കിടക്കണം ഓരോ കോയിൻസ് ആണ് ഇതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത കോയിനാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാലൊന്നും കിട്ടാത്ത കോയിനാണ് ഇതെന്താണെന്ന് വെച്ചാൽ ആക്വലി കോയിൻ്റെ പേരുണ്ടെങ്കിലും ഇത് ഇതിൻ്റെ പിന്നെ ഈ ഒരു കോയിൻ്റെ ഓണർ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും നല്ലൊരു ട്രേഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആയിരിക്കാം കാരണം നമ്മുടെ ഫണ്ടെല്ലാം ബൾക്കായിട്ട് ഫണ്ടെല്ലാം സ്വരൂപിച്ച് അവർ ആ ഫണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് നമുക്ക് റിട്ടേൺ തരുന്ന ഏതെങ്കിലും ആയിരിക്കാം ഇപ്പോൾ നമ്മൾ എക്സ്മിൻ്റ് തന്നെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ എക്സ്മിൻറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ആ ഒരു കോയിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് യു എസ് ഡി ടി ആണ് അവർ പറയുന്ന ഒരു കോയിൻ്റെ റേറ്റ് സോ ഈ അഞ്ഞൂറ്റമ്പത്തഞ്ച് യു എസ് ഡി ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു കോയിൻ വാങ്ങാൻ പറ്റും അതായത് ഇവർ എങ്ങനെയാണ് ഈ ഒരു അഞ്ഞൂറ്റമ്പത്തഞ്ച് യു എസ് ഡി ടി ഇവരെ എങ്ങനെയാണ് ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ താഴെ അസറ്റ് അലൊക്കേഷൻ എന്ന് കഴിഞ്ഞാൽ ഇവർ കാണാം നാൽപ്പത്തി ഏഴ് ശതമാനം കോട്ടി എന്ന് പറഞ്ഞ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ശതമാനം വാസിക് സ്റ്റോക്കൺ ഉണ്ട് ട്രോണുണ്ട് എസ് ആർ എം ഉണ്ട് ബാൻഡുണ്ട് ഇങ്ങനെ ഒരുപാട് കോയിനിൽ ഇവർ ഇവരുടെ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യും അതായത് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ഒരു കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം നമുക്കിപ്പോൾ ഇത്രയും കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പത്ത് ഇരുപത് ഡോളർ നമ്മളിൽ ഉണ്ടാവുള്ളൂ സോ ഇരുപത് ഡോളറ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല സോ നമ്മൾ കൊടുക്കുന്ന ഇരുപത് ഡോളറും ഇവർ ഇത് എല്ലാത്തിലേക്കും ഈക്വൽ ആയിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പെർസെൻറ്റേജ് തരും സോ നമുക്ക് ഈ കോയിലൊക്കെ ഒരു നമ്മളൊരു ബുള്ളിഷാണ് ഇതൊക്കെ ഇനിയും കയറുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവരുടെ കോയിൻ പത്ത് ഡോളറിനും ഇരുപത് ഡോളറിനൊക്കെ നമുക്ക് വാങ്ങാം സോ ആ പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ സാധാ കോയിൻ എങ്ങനെയാണ് വാങ്ങുന്നത് അതുപോലെ അതിൻ്റെ പെർസെൻ്റപ്പം ഒരു കോയിൻ ആണെങ്കിൽ പോയിൻറ്റ് സീറോ സീറോ വണോ സീറോ പോയിന്റ് സീറോ വൺ അത്രയും പെർസെൻറ്റേജ് ഈ കോയിൻ നമുക്ക് കിട്ടും അതെന്ന് നമുക്ക് അപ്പം നമ്മൾ നൂറ് ഡോളറായിട്ടുണ്ടെങ്കിൽ ഇവർ പറയണ ഫോർ പെർസെൻറ്റേജ് ഇപ്പം കറന്റി ഫൈവ് പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് സോ നമ്മൾ നൂറ് ഡോളറിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമുക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടാവും ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് സംഭവം നമ്മൾ ട്രേഡ് ചെയ്യാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നതിനെ അറിയാത്ത ഒരാളാണെങ്കിൽ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ അസെറ്റ ലൊക്കേഷനൊക്കെ നോക്കി നല്ലൊരു ടീമാണെന്നുണ്ട് നമുക്ക് ഇവിടെ കാണാം ഇവരുടെ ഇൻട്രൊഡക്ഷനാണ് ഈ ഫ്രണ്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഇവരുടെ ഗ്രാഫ് ഉണ്ട് ഓൾ ടൈം ഹൈയും ലോ ഒക്കെ കാണിച്ചിട്ടുള്ള ഗ്രാഫ് ഉണ്ട് സോ ഇവർ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനി ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും പൈസ കൊടുത്തു പെട്ടെന്ന് ഇവർക്ക് ഈ കോയിൻ എല്ലാം വിഡ്രോ ചെയ്തു പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് വിഡ്രോ ഇത് കഴിഞ്ഞാൽ ഇവർക്ക് മുങ്ങിക്കൂടി അപ്പോൾ നമ്മുടെ ഫണ്ട് എന്ത് ചെയ്യും എന്നറിയില്ലല്ലോ നമ്മുടെ ഫണ്ട് പൂലേ എന്നുള്ള ചോദ്യം എല്ലാവർക്കും വരാം പക്ഷേ ഇങ്ങനെ ഒരു ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിങ് ഈ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അത് എസ് ടി എഫിൽ നിങ്ങളൊരു ട്രേഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോയിനും വിഡ്രോ ചെയ്യാൻ പറ്റില്ല അത് ബാസ്രിക്സ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കും സോ ഒരു കാരണവശാലും ഈ ഒരു ഫണ്ട് വേറെ എക്സ്ചേഞ്ചിലേക്ക് ഇവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല ആൾ ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് സെല്ലടിച്ച് വിഡ്രോ ചെയ്യാൻ മാത്രമേ പറ്റൂ സോ വിഡ്രോ ചെയ്യാന്ന് പറയുമ്പം അത് വാസ്രെക്സിലൂടെ തന്നെ പറ്റുള്ളൂ സോ വാസ്രിക്സ് ഈ ഒരു ഫണ്ടിൽ നിന്ന് ഫണ്ട് ഇവർ വിഡ്രോ ചെയ്ത് പോകുകയാണെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യും സോ ഒരു കാലത്തും ഒരു കാലത്തും ഒരു കാരണവശാലും ഇവർക്ക് ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നില്ല അത്രയ്ക്ക് ഗ്യാരൻറ്റിയാണ് വാസ്രിക്സ് പറയുന്നത് സോ ആ ഒരു ടെൻഷൻ വേണ്ട സോ ഇത്രയുള്ള കുറേ ഇത്രയുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ട്രേഡർ അവരുടെ സമയം കണ്ടെത്തി കുറേ ടീം ഓഫ് ടീംസ് ഇരുന്ന് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരികയാണ് അപ്പം നമുക്ക് പൈസ ഇടുക അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടിരിക്കും ചില ചില ആൾക്കാരെല്ലാം നമുക്ക് കുറച്ച് കുറച്ച് ഫണ്ട് നമുക്ക് ഡിവിഡൻഡ് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആഫിറ്റിൻ്റെ കുറച്ച് ലാഭം നമുക്കിങ്ങനെ ഇൻസെൻറ്റീവായിട്ട് തരുന്നുണ്ടാവും അതെല്ലാവരും ഇല്ല ചില ആൾക്കാർ തരുന്നുണ്ടാവും അത് നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് പിന്നെ ഇത് നിങ്ങൾക്കിപ്പം ഇൻവെസ്റ്റ് ചെയ്യണ്ട നിങ്ങൾക്കൊരു ട്രേഡർ ആവാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റീഡ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് താഴെ ചെന്ന് കഴിഞ്ഞാൽ അപ്ലൈ ആവുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ചുമ്മാ ആർക്കും പോയി ട്രേഡർ ആവാൻ പറ്റില്ല വാസറിക്സ് അതിന് കുറച്ച് നിബന്ധനകളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമ്മളെല്ലാം പരി അതെല്ലാം പാലിച്ചാൽ മാത്രം അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ഇവർ ചെക്ക് ചെയ്യും ഒരു ടീംസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുള്ളൂ അതായത് നമ്മൾ ആറ് മാസം ട്രേഡിംഗ് ഹിസ്റ്ററി എല്ലാം കാണിച്ചു കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യും അപ്ലൈനോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അങ്ങനെ ആരൊക്കെ പെട്ടെന്ന് ആവാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ഒക്കെ എടുക്കുന്ന ഒരാൾക്ക് ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ട്രേഡർ ആവാനുള്ള ഒരു ഉള്ളൂ സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഇവർക്ക് പേഴ്സൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോ നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ശതമാനം എത്ര ശതമാനം പ്രോഫിറ്റ് ഇവർക്ക് ശേഷം അതായത് കമ്മീഷനായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് പ്രോഫിറ്റ് എടുത്ത് തരുന്നതിൻ്റെ അതാണ് ഇവരുടെ ലാഭം അതായത് അവർക്ക് കിട്ടുന്ന കമ്മീഷനാണ് അവരുടെ ലാഭം ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നാല് ആണ് കാണുന്നത് ഇപ്പം സമയം ഒമ്പതേ മുക്കാലാണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു അമ്പത് ഡോളർ ഇട്ടിട്ട് ഇവിടെ നൂറ് ശതമാനം പ്രോഫിറ്റിലാണ് കിടക്കണേന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നൂറ് ശതമാനം എനിക്ക് ഇത്ര മതി വെച്ച് നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കണേ സെല്ലടിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെല്ലാവില്ല അത് ഓരോ സമയത്ത് ഓരോ കോയിൻ്റ് ആൾക്കാരോരോ ടൈമായിരിക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക മാക്സിമം ആൾക്കാരും ഇവിടെ സെൽ ഓർഡർ ആയിരിക്കും സെല്ലിൽ ഒരു ടൈമുണ്ട് ഇവിടെ ഇയാൾ ഒരു മണിയാണ് കാരണം നമ്മളിവി എപ്പോൾ ബൈ ഓർഡർ ഇട്ടാലും അല്ലെങ്കിൽ എപ്പോൾ സെൽ ഓർഡർ ഇട്ടാലും ഒരു മണിക്ക് ആ സാധനം എക്സിക്യൂട്ട് ആവുള്ളൂ നമുക്കിവിടെ ഓർഡർ ബുക്ക് ഒന്നുമില്ല ഒരു മണി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെല്ലായിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് നമ്മളിൽ വന്നെടുക്കും അത് എന്തിനാണ് അങ്ങനെ ഒരു ടൈം ഡിലേ വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ പേരുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നൂറ് ശതമാനം ആകുമ്പോൾ എല്ലാവരും ഫണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർ മാനേജ് ചെയ്യുന്ന ഈ ഒരു ടീം മാനേജ് ചെയ്യുന്ന ഇതെല്ലാം താളം തെറ്റും അപ്പോൾ അതില്ലാതിരിക്കാനാണ് അവരൊരു ടൈം ഫ്രെയിമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു മണിന്നുള്ളത് അവർ ഏകദേശം ആ സമയത്ത് പ്ലാൻ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു മണിക്ക് എന്നുള്ളത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഒരു മണിക്ക് നിങ്ങൾ ഒരു പന്ത്രണ്ട് മുക്കാലൊക്കെ നിങ്ങൾക്ക് സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കിട്ടാമല്ലേ കറക്റ്റ് ഒരു മണിയാണെങ്കിലും ചെറിയ രീതിക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു മണിക്കെന്നുള്ള ഇവർ ചിലപ്പം കുറച്ച് റെഡി ആയിരിക്കുന്നുണ്ടാവും എന്നുള്ള നമുക്ക് അങ്ങനെ ചിന്തിക്കാം എത്ര പേര് വിഡ്രോ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കാം ബൈ ഓർഡറും അതുപോലെ തന്നെയാണ് ഒരു പേടി വേണ്ട ബൈ ഓർഡർ എപ്പോഴും ചെയ്യാം സമയമൊന്നുമില്ല നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്ക് വാങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കോയിൻ വാങ്ങാൻ അല്ലെങ്കിൽ പത്ത് ഡോളറിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പത്ത് യു എസ് ഡി ടി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറോ പോയിൻറ്റ് സീറോ വണ്ണ് കിട്ടും അതെല്ലാം നമ്മൾ സാധന ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിക്യൂട്ടാവും ഇതിൽ ലിമിറ്റോർഡ് അങ്ങനെയൊന്നും ഇല്ല സീറോ പോയിൻറ്റ് സീറോ വൺ ആണെങ്കിൽ പത്ത് പത്ത് യു എസ് ഡിക്ക് ഉള്ള ടോക്കൺ നമ്മൾ ഓൾറെഡി വാങ്ങി എന്നുള്ളതാണ് അങ്ങനെയാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്